അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ വന്നിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ കേട്ട് എൻ്റെ നേർക്ക്, ഇല്ല പല രണ്ട് മൂന്ന് ചാനലുകാർ എന്നോടുള്ള വ്യക്തിവൈരാഗ്യത്തിൽ, എങ്ങനെ വ്യക്തിവൈരാഗ്യം വന്നതെന്ന് വെച്ചെങ്കിൽ എനിക്കൊരു പിടുത്തം ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ആദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നത് എന്നുള്ളത് പിന്നെ പിന്നെ എല്ലാം മനസ്സിലായി. ഒരു ദിവസം ഇതൊക്കെ ഇൻഷാല്ലാ ഒരു പ്രതീക്ഷ വിശ്വാസമുണ്ട്, ഇതൊക്കെ ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ എന്തിനാണ് കളിച്ചിട്ടുള്ളത്, എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് വയ്യ ഇൻഷാല്ലാ എന്തായാലും മനസ്സിലാവും. നിങ്ങളുടെ മുന്നിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞാലും എല്ലാ സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരും, ഉറപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. പിന്നെ എന്നെ മാത്രം ഇങ്ങനെ ആക്കി പറയുന്നത് ഉള്ളൊരു വ്യക്തിവൈരാഗ്യം ഇതിൻ്റെ വേക്കിൽ പണത്തിൻ്റെ പരിപാടിയായിട്ടും ഒരുപാട് ക്യാഷ് കാര്യങ്ങളെല്ലാം ആയിട്ടും അറിയുന്നത് കൊണ്ട് തന്നെ ആളുടെ രീതിയിൽ ഒരുപാട് ആൾക്കാർ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നേക്ക് റിഫ മരണപ്പെട്ടിട്ട് 4 മാസത്തിന് മുകളിലായി. ഇത്രയും മാസങ്ങളായിട്ട് ഞാൻ എൻ്റെ മോനെ കണ്ടിട്ടില്ല. ഞാൻ അത്രയും ഇത്ര കൊല്ലം നല്ലോണം ആറ്റിപ്പോയിട്ട് നല്ലോണം നോക്കിയ എൻ്റെ മോനെ, എനിക്ക് സ്വന്തം മോനെ കാണാൻ പറ്റാത്തൊരു ഒരു എന്താ പറയുക, എങ്ങനെ പറയണമെന്നറിയില്ല. അത് ചില ആൾക്കാർക്ക് പിന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്, എനിക്ക് പുറത്തെങ്ങനെ കാണിക്കണം, ഞാൻ അങ്ങനെ ഇങ്ങനെ പുറത്ത് കാണിക്കാൻ അറിയില്ല എനിക്ക്. പക്ഷെ അത് ഒരു ഉപ്പ വിഷമത്തോ എന്താ പറയുക, ഒരു മകനെ കാണാൻ മിസ് ചെയ്യുന്ന, അത് പ്രവാസികളാണെങ്കിലും ആ മകനെ മിസ് ചെയ്യുന്നുള്ളൊരു വേദന അത് വേറെ തന്നെ ഉണ്ടാവും. അയാൾ അവർക്കൊക്കെ മനസ്സിലാവും എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നുള്ളൂ, ചുരുക്കി പറയുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കളികൾ, സത്യങ്ങൾ എന്തായാലും കൂടുതൽ കാലം മറച്ചു വെക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. പിന്നെ ഇല്ലാത്ത ഫേക്ക് ന്യൂസും ആരോപണങ്ങളും. ഇപ്പം ഞാനിപ്പം അടുത്ത് കാണാനിടേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കവറടക്കുന്ന സമയത്ത് മേക്കപ്പ് ഇട്ടിട്ട് എന്താ പറയുക കവറടക്കാൻ പോയി എന്നൊക്കെ റിജു അടക്കം പറയുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. പഠിച്ചാണ് ഇവർക്ക് ഇടാനൊരു ഇത്തിരിയെങ്കിലും എളുപ്പ് വേണമല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള കഥയാണെങ്കിലും ഓക്കെ, മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ ഇതാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് ഹെഡ് തംബ്ലൈൻ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനാകെ ഇവരെല്ലാം പറയുന്നതെല്ലാം കേട്ടിട്ട് ആകെ ഷോക്കാവും. ഒരുപാട് ഇല്ലാത്ത ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിപ്പം റിഫാക്ക് വരെ സഹിക്കുന്നുണ്ടാവില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനോട് ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഇത്രയും സംഭവങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്വന്തം മകൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ജീവനോട് ഉണ്ടാകുമ്പോൾ ആണ് പരിഹരിക്കേണ്ടത്. പക്ഷെ അന്നേരം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവർക്ക്, നമ്മൾ തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ അതുകൊണ്ട് ആ രീതിയിൽ എന്താ പറയുക മുത്തേ തേനെ എന്ന് വിചാരിച്ചിട്ട് ചങ്കും പിടിച്ച് കൂടെ വന്ന് നല്ല രീതിയിൽ കളിച്ച ആൾക്കാരാണ് ഇപ്പം ഇങ്ങനെ പറയുന്നുള്ളത്. അതായത് റിഫാൻ്റെ ഫാമിലി എന്താ പറയുക, ഇപ്പം റിജുവിൻ്റെ ബ്രദറാണ്. ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഇപ്പോഴാണ് അറിയുന്നത് അവന് ഈ കല്യാണത്തിന് എതിർപ്പായിരുന്നു, തീരെ ഇഷ്ടമല്ലായിരുന്നു, അവന് ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഞാൻ ആകെ ഭയങ്കര ഇത് ഷോക്കായിപ്പോയിനി. കാരണം ഞങ്ങളുടെ കൂടെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തി ഞങ്ങളുടെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ എന്താ പറയുക പരസ്യം ചെയ്യാൻ പോകും, അതായത് നമ്മൾ വർക്ക് ബന്ധപ്പെട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോയ സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം 3-6 ട്രിപ്പ് പോയ സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്, അടിച്ച് പൊളിച്ച് എൻജോയ്മെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെറുപ്പുള്ള ഒരാൾ നമ്മൾ എന്താ പറയുക എനിക്ക് ഫുഡ് വരെ വാരിത്തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഇതെന്തൊരു സ്നേഹമാണ് അളിയനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്നേഹമില്ലാത്തൊരു വ്യക്തി പിന്നെ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ അഭിനയിച്ചത് ഇതെല്ലാം ഒരു അഭിനയമായിരുന്നോ എന്നുള്ളത് എനിക്ക് ഭയങ്കരത്തിൽ ഹേർട്ട്, എന്താ പറയുക ഭയങ്കര ഫീലായിട്ടുണ്ട്. കാരണം പിന്നെ ഇങ്ങനത്തെ ഒരു ഇതും എൻ്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും വരാൻ പറ്റൂല ഒരാൾക്ക് നോർമലി. പിന്നെ ഇപ്പം കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ എടുത്തോളം, ഒന്നാമത് എൻ്റെ മോനെ ഫസ്റ്റ് കുറച്ചെങ്കിൽ മനസ്സാക്ഷി ഉണ്ടായത് കൊണ്ടാണ് അവർ അന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പം മോനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മോനെ കണ്ടിട്ട് കളിപ്പിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്, അത് നിങ്ങൾ നശിപ്പിക്കരുത് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഫാദറിനോട് ആ മദറിനോട് ആരോട് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞ കുഞ്ഞ് ഇപ്പം തൽക്കാലം ഇട നിൽക്കിട്ട് 1 വീക്ക് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞാൽ 1 വീക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുതരാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവന്നാക്കാം എന്നൊക്കെ പറഞ്ഞതാണ്. ഈ 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോള് ഫാദർ വിളിച്ച് എൻ്റെ സിസ്റ്റർ വിളിച്ച് ഇവരൊക്കെ വിളിക്കുമ്പോൾ ഇവർക്കൊക്കെ എന്താ പറയുക ഇവരോടൊക്കെ ഭീഷണിയാണ്, ഇല്ല മോനെ കൊണ്ടുവരാൻ കഴിയില്ല, ഞങ്ങളവൻ്റെ പേര് എഴുതി വെച്ച് മരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായത്. ആ സമയത്ത് എൻ്റെ സിസ്റ്ററിനെ ഉണ്ടാവുന്നത് വിളിച്ച് പിന്നെ അവർ ഫുള്ള് വാക്കുമാറി. അതിന് പിന്നെയാണ് ഈ ആരോപണങ്ങളും എന്തൊക്കെയോ ഇല്ലാത്ത ന്യൂസും കാരണങ്ങളും, അതേപോലെ തന്നെ ഞാൻ ഫുൾ പീഡിപ്പിച്ച് ചവിട്ടി മർമ്മത്ത് ചവിട്ടി എന്തൊക്കെയാണ് പറയിപ്പിച്ചിട്ടുള്ളത്, ചില ആൾ കൊണ്ട് പറയിപ്പിച്ചിരുന്ന കാര്യമൊക്കെ ഉണ്ട്.
അപ്പം ഒരാൾ ഇപ്പം നോർമലി ഇപ്പം ഒരു പത്ത് വയസ്സായ ഒരു കുഞ്ഞ് മോന് വീട്ടിൽ സിഗരറ്റ് വലിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എന്തായാലും അടിക്കും. എന്തിനി? അവനോടുള്ള സ്നേഹം കൊണ്ടാണോ? അതേപോലെ തന്നെ അവനോടുള്ള നന്നാവാൻ വേണ്ടിയിട്ടും അവൻ നല്ല രീതിയിൽ വളരാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വെറുപ്പ് കൊണ്ട് ഒരാൾ തല്ലൂല മാതാപിതാക്കൾ. അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഞാൻ കൂടുതൽ ഒരിക്കലും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. നോർമലി ഒരു തെറ്റ് കണ്ടാൽ വരെ ക്ഷമിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ എന്താ പറയുക, ഇത്ര കാലം തേനേ പാലേന്ന് വിചാരിച്ച് എൻ്റെ കൂടെ അവരെ നിന്നിട്ട് ഇപ്പം പെട്ടെന്ന് മറിയാനുള്ള കാരണം എന്താ പറയുക, ചില എനിക്ക് ചില രീതിയിലായിട്ടുള്ള ഒരുപാട് പണത്തിൻ്റെ പവറാണ്, പണം കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ പറയിപ്പിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് വയ്യ മനസ്സിലാവും. ഇൻഷാല്ലാ എന്തായാലും ഒരു എന്താ പറയുക, ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ മോശമായിട്ട് ഭയങ്കരത്തിൽ പറയുമ്പം അതും കേസുപരമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത് പ്രേക്ഷകർക്ക് കണ്ട ആൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത്ര കാലം എല്ലാ പ്രേക്ഷകരും വീഡിയോ ഒക്കെ ഇട്ട് മണ്ടന്മാർ പൊട്ടന്മാരാക്കിയതാണ് എല്ലാ ജനങ്ങളെയും, ഇല്ലാത്ത ആരോമണങ്ങൾ കൊണ്ടുവന്ന് എനിക്ക് വരെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് തളർന്നിട്ടുണ്ട്. ഇനിൻ്റെ എൻ്റെ എന്താ പറയുക, എൻ്റെ വിഷമം മനസ്സിലാക്കാണ്ട് വൺ സൈഡ് അവരെ ഫീൽ മാത്രം വരിക. ഫീൽ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഒരിക്കലും പറയില്ല അവർക്ക് ഫീൽ വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാനുള്ള പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് പണത്തിൻ്റെ ബാക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടക്കുന്നത് കൊണ്ട്. അപ്പം ഞാൻ അനുഭവിച്ച വേദനയിൽ ഒരു കാൽഭാഗം വരെ അഭിനയിച്ച് എന്താ പറയുക അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഇതിപ്പം മനസ്സിലാകുന്നു കേട്ടോ എനിക്ക്. അയാളെ കാരണമുണ്ട് ഇൻഷാല്ലാ. പിന്നെ അപ്പം ഞാനിവിടെ ഒരു സൈഡ് ഇങ്ങനെ അത്രക്കും തളർന്ന് കിടക്കുന്ന സമയത്ത് ആ തളർച്ച ഒരുപാട് മുതലെടുത്ത് തന്നെയാണ് എന്നുള്ളത് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നെ ഒരുപാട് മുതലെടുത്തിട്ടുണ്ട്. ഞാൻ അത്രയും എൻ്റെ ഒരു എനിക്ക് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു അത്രയും വേണ്ടപ്പെട്ട ഒരാൾ കൺമുന്നിൽ ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്ന സമയത്തും ആളൊരു വേദന അനുഭവിക്കുന്നതും നീറുന്നതും ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് മുന്നേ എന്താ പറയുക, ഇപ്പോൾ കുടുംബത്തിലാരും മരണപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇതാക്കുമ്പോഴേ നമ്മൾ പോയി കാണും. എന്ന് വെച്ച് നമ്മൾ ഇത്രയും തളർന്നിട്ടുണ്ടായില്ല ഒരിക്കലും, ഞാൻ ഇതുവരെ തളർന്നിട്ടുണ്ടായില്ല ഇത്രയും. പക്ഷേ ഇതൊക്കെ ഈ ഇല്ലാത്ത ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പോഴതാ ഞാൻ ഇങ്ങനെ അറിഞ്ഞു വന്നതാണ്. സ്ത്രീധനം വാങ്ങിയിട്ട് ഞാൻ ഒരു ഇപ്പം സ്ത്രീധനം വാങ്ങിയിട്ടില്ല കേട്ടോ, ഒന്നും വാങ്ങിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് കൊടുത്താണ്. ആരും എന്താ പറയുക, അതൊന്നും ആരും അറിയില്ല, എൻ്റെ ഫാമിലിയും അറിയില്ല. അതേപോലെ തന്നെ ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളെന്നല്ല, അഥവാ ഈ ബാച്ചാനൊക്കെ ബാച്ചാൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഈ കാരണമൊന്നും ഞാൻ എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പള്ളി കമ്മിറ്റി ആയി ഇരുന്ന് സംസാരിച്ച് അതിനുള്ള നീക്കങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ അവളെ ഫാമിലിയോട് മാത്രം ഈ കാര്യങ്ങൾ ഓപ്പണായി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ബന്ധപ്പെട്ട ഒരാളോട് ഞാൻ എൻ്റെ ഫാമിലിയോടും കുടുംബത്തിനോടും ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഹേർട്ടായിട്ട് പറയുന്നത് എനിക്ക് ഇഷ്ടാവില്ല. കാരണം അവളെ കുറിച്ചിട്ട് എന്ത് പറയുമ്പോൾ അവളിങ്ങനെ തെറ്റായിട്ട് മോശമായിട്ട് പറയുന്ന രീതിയിൽ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാണ്. അവളെ മോശമായിട്ട് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. ഈ മാമൻ, അതായത് ഇവളെ മാമൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അതായത് റിയാസ് എന്ന് പറയുന്ന, അവരെന്നെ മൂപ്പർ ഒരു ദിവസം റിഫാനെ വേശി എന്ന് വിളിച്ച സമയത്താണ് ഞങ്ങൾ ഫൈറ്റ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവളെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അന്ന് അടി ഉണ്ടായിട്ടുള്ളത്. അവരെ നാട്ടിൽ തന്നെ അടി ഉണ്ടായത് കൊണ്ട് ആ വ്യക്തി വൈരാഗ്യമൊക്കെയാണ് എന്നോടുള്ളത്. അപ്പം അങ്ങനത്തൊക്കെ എല്ലാവരും ഒന്നിച്ചു കൂടി, അതായത് ഈ ബാച്ചും ഇവരെല്ലാം ഒന്നിച്ചു കൂടി ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് പോയി മനസ്സിലാവും. ഇൻഷാല്ലാ ഇതെന്തായാലും ഒരു ഒരു ഇതും അധികം കാലം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം നിങ്ങൾക്ക് വലിയ മനസ്സിലാവും. ഇല്ലാത്ത ആരോപണങ്ങൾ പറയുന്നതും ഇല്ലാത്ത കേസുകൾ കൊടുക്കുന്നതും കള്ളക്കേസ് കൊടുക്കുന്നതും ഈ സംഭവങ്ങളൊക്കെ പോകുന്നതും ഈ രീതികളൊക്കെ എന്തായാലും അധികകാലം എന്തായാലും ജനങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ അറിയിക്കും. പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഞങ്ങൾക്ക് അറിയണം. അഥവാ ഇതിൻ്റെ പിന്നിൽ അവളെ മരണപ്പെടാനുള്ള ഒരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഗസ് ചെയ്ത് കാരണമായിരിക്കുമ്പോൾ ഇപ്പം രണ്ട് വ്യക്തികളാണ് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ജംഷാദും അതേപോലെ തന്നെ ബാച്ചയും ഒരു മോശമായിട്ട് പെരുമാറി. പബ്ലിക് കേരളയിൽ ലാസ്റ്റ് പറഞ്ഞ ന്യൂസിൽ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾ സംശയിക്കുന്ന ബാച്ച എന്ന് ഈ പബ്ലിക് കേരള പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. അതായത് എങ്ങനെ ജനങ്ങൾ പറയുന്ന സംശയിക്കുന്ന വ്യക്തിയാകുന്ന ബാച്ച, ഈ ഗൾഫിൽ നിന്ന് മുതൽ ഞാൻ സംശയിക്കുന്ന വ്യക്തിയാണ് ബാച്ച. ഗൾഫിൽ നിന്ന് മുതൽ ആ സമയം മുതൽ സംശയിക്കുന്ന ആളെ നീ സേഫാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇപ്പം എങ്ങനെ ഓഡിയൻസ് സംശയിക്കുന്ന വ്യക്തി എന്ന് പറയില്ലേ? ഈ ഖാദർ മാക്സിമം എന്താ പറയുക, സേഫാക്കേണ്ട ആളെ സേഫാക്കുന്നുണ്ട് എന്നോടുള്ള ദേഷ്യത്തിൽ. എന്നോട് ഓൻ പറയുന്നത് എന്നോട് എന്തിനാ ദേഷ്യം എന്നുള്ളത്, എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ ഈ കാര്യമൊക്കെ ആരോപിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ആരോപിക്കാം. കാരണം ജനങ്ങളല്ല ഒരിക്കലും ബാച്ചാനെ സംശയിച്ചത്, ഞാൻ തന്നെയാണ്. ആദ്യം മുതലേ ഞാനാണ് ബാച്ചാനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യം ബാച്ചാൻ്റെ കാര്യം എടുത്തിട്ടിട്ടുള്ളത് എനിക്ക് സംശയിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ട്.
പിന്നെ ജംഷായിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഞാൻ സംസാരിച്ചിട്ടില്ല കൂടുതൽ. കാരണം ആദ്യം ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് അവനോട് നേരിട്ട് സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞു പോയി. അവനെ വിളിച്ച് അവൻ്റെ ഒരു റിപ്ലൈ, അവൻ്റെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒരുപാട് ഞാൻ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എന്താ പറയുക വിളിച്ച കോൾ ലിസ്റ്റൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, റെസ്പോൺസ് ഇല്ല. അതായത് നമുക്ക് എന്താ പറയുക നയപ്രകാരമുള്ള സംസാരങ്ങൾ സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഡൗട്ടുകളും തെളിവുകളും അത് എന്താ പറയുക നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പുറത്ത് എല്ലാ സംഭവങ്ങളും ഞാൻ ഏകദേശം കാണിക്കേണ്ടതൊക്കെ കാണിച്ച് കഴിഞ്ഞു. കാണിക്കേണ്ടതൊക്കെ ഇനി അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ ഞാൻ കാണിക്കും എന്തായാലും. അപ്പോൾ ഈ ഫേക്ക് ന്യൂസ് ആരോപിക്കുന്ന കാര്യങ്ങളിലാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളത്. ഇത്തിരി മനസാക്ഷിയുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ മോനെങ്കിലും ഒന്നൊരു ഒരു മണിക്കൂറേക്കെങ്കിലും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കും എന്നുള്ളൊരു ഭയങ്കര അതൊന്നും കാണാത്തൊരു ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എൻ്റെ നാട്ടിൽ കാഞ്ഞങ്ങാട് പോയ സമയത്ത് എല്ലാവരും ഇപ്പം പുറം ജില്ലയിലെ കാതറിനെ കുറിച്ചിട്ട് മനസ്സിലാത്ത ആൾക്കാരുള്ളൂ. അതായത് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലുള്ള ഏകദേശം ആൾക്കാർക്കും മുക്കാഭാഗം ആൾക്കാർക്കും മനസ്സിലായ ഒരു വ്യക്തിയാണ്, അറിയുന്ന ഒരു വ്യക്തിയാണ് കാതർ ഇങ്ങനെ ചെയ്യും എന്നുള്ളത്. അതേപോലെ മുന്നേ ഇതേപോലെ തന്നെ ഇല്ലാത്ത കേസിൽ പല ആൾക്കാരും കുടുക്കിയത് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്നെ സമാധാനിപ്പിക്കുകയാണ്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് കാഞ്ഞങ്ങാട് സിറ്റിയിൽ ഞാൻ ഇതിൻ്റെ അടുക്ക് പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് വന്ന് സംസാരിക്കുന്നുണ്ടായി. ഒരുപാട് ആൾക്കാർ വന്ന് എന്നോട് പറഞ്ഞ് വിഷമിക്കേണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾ എന്താ പറയുക അവൻ്റെ ആ രീതികളും പിന്നെ അതേപോലെ തന്നെ ഈ ആളുടെ കുടുംബത്തിലെ അവരെ സംസാരങ്ങൾ കേട്ടിട്ടും അതൊക്കെ ഞങ്ങൾക്കൊരു മനസ്സിലാകുന്നുണ്ട്. അപ്പം എന്തായാലും ഇല്ലാത്ത കേസുകൾ കൊടുത്തു കഴിഞ്ഞാലൊന്നും ഒരിക്കലും നിലനിൽക്കില്ല എന്ന് വിഷമിക്കണം. എന്നിട്ട് എന്നെ മാക്സിമം സമാധാനിപ്പിച്ചതാണ് എൻ്റെ നാട്ടിൽ കാഞ്ഞങ്ങാടുള്ള ആൾക്കാർ. അപ്പം എന്താ പറയുക ഈ ആരോപണങ്ങൾ ഇങ്ങനെ പറയുന്നത് കാതറിന് ഇനിയെങ്കിലും നിർത്തോ എന്ന് വിചാരിച്ച് അവന് പിന്നെയും ഉളുപ്പില്ലാണ്ട് പിന്നെയും പിന്നെയും വീട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി ഓനെ ഒരു സൈഡ് കളിക്കുന്നതാണെന്നുള്ളതും പൈസക്ക് കളിക്കുന്നതാണെന്നുള്ളതും ഫസ്റ്റ് പറഞ്ഞു ക്യാഷ് വേണ്ട അങ്ങനെ ഇങ്ങനെ മനസ്സിലായി എല്ലാം മനസ്സിലായി. ഈ ചെറ്റത്തരം ചെയ്യുന്നതെല്ലാം ഒരു പണത്തിൻ്റെ പുറകിലും പണം കൊടുത്തിട്ട് കുറേ ആളെ കൊണ്ട് പറയിപ്പിക്കൽ ഇതൊക്കെ ചെറ്റത്തരമല്ലേ. ഒരുപാട് പൈസ കൊടുത്തിട്ട് മേനുവിനെ കുറ്റം പറയണം എന്ന് പറയിപ്പിക്കലും ഇതൊക്കെ എന്താണ്? ഒരാൾ സത്യ ഒരു ജേർണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജേർണലിസ്റ്റ് അല്ല, ജേർണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ശരിക്കും അന്വേഷിച്ച് നേരവണ്ണം പോയി എൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ല പിടിക്കുന്നില്ല ഫസ്റ്റേ മനസ്സിലായി. കാരണം കമൻറ്റ് നല്ല പോസിറ്റീവായിട്ട് വരുന്ന കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? അപ്പോൾ നിങ്ങളെ ജനങ്ങളെല്ലാവരും ജനങ്ങളെല്ലാവരും എല്ലാവരെയും പൊട്ടന്മാരാക്കിക്കൊണ്ടാണ് ഇവന് വാർത്ത വായിക്കുന്നുള്ളത് ഒന്ന്. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. കാരണം പല ആൾക്കാരും എന്താ പറയുക ഒളിവിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് വിശ്വസിച്ചിട്ടുള്ളത്. ഒളിവിലെ കാര്യമൊന്നുമല്ല, ഞാനിപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്, ഞാൻ ടൗണിൽ പോകുന്നുണ്ട്, എല്ലായിടത്തും ഞാൻ പോകുന്നുണ്ട്, എൻ്റെ ആവശ്യത്തിന് ഉള്ള കാര്യങ്ങൾക്ക് ഞാൻ പുറത്ത് പോകുന്നുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ കാരണം അറിയണ്ട എന്നല്ല, അതിൻ്റെ ബാക്കിൽ ഞാൻ എത്രത്തോളം ആയാലും ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഞാൻ പോകും. അത് ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ട കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുമുണ്ട് ഇതിൻ്റെ കളികളൊക്കെ, ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. മുക്കാഭാഗം ജനങ്ങൾക്കും ഈ സംഭവമൊക്കെ പിടുത്തം കിട്ടി, നിങ്ങളെ കളികളൊക്കെ. എല്ലാവരും ഇനി ഇൻഷാല്ലാ റിഫക്കും എടുത്ത് നല്ലോണം ദ്വാരിക്കുക. ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്നും അവൾക്ക് വേണ്ടിയിട്ട് ദ്വാരിക്കലും വേണ്ടിയിട്ട് അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും ഓതിക്കൊണ്ടും അവൾക്കും വേണ്ടിയിട്ട് ഒരുപാട് അള്ളാഹനോട് തേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാകാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ലാ. പിന്നെ ഇതിൻ്റെയൊക്കെ കേസിൻ്റെ എന്താണുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ ഞാൻ ഇനി ഇൻഷാല്ലാ അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും. അതായത് കള്ളക്കേസുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, ഞാൻ വരെ അറിയാത്ത കള്ളക്കേസുകളാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലി പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ട് സത്യാവസ്ഥ എന്തെന്ന് ഒന്നും കൂടെ അറിയിക്കാനുണ്ട്, ഒരു ഒന്നും കൂടെ അറിയാനുണ്ട്. സ്ത്രീധനം വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തത് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇല്ലാത്ത സംഭവങ്ങൾ എന്തിനാണ് കൊടുത്തതെന്നൊരു പിടുത്തമില്ല. ഇത്രയെങ്കിലും ഇത്ര കാലം ഞാൻ നോക്കി അവരെ കൂടെ ജീവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീടില്ലാണ്ട് കാര്യമൊന്നുമല്ല. എന്നിട്ട് അവരെ ചിന്തിച്ചിട്ട് ഞാൻ ജീവിച്ചത്. അപ്പം അവരെ സുഖം ആ ഒരു നേരത്തേക്കുള്ള ടൈമിനുള്ള സുഖം മാത്രം അവർ നോക്കി ജീവിക്കും. അപ്പം ഞാനെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാ പരിപാടിയും ഒഴിവാക്കിയിട്ട് ഞാൻ അവരെ കൂടെ നല്ല മിങ്കിളായി നിൽക്കാൻ വിചാരിച്ച ഒരാളാണ്. പിന്നെ പിന്നെ ഇല്ലാത്ത ഓരോ കാരണങ്ങൾ പറയുമ്പോൾ നല്ല വിഷമമുണ്ട്, നല്ല വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമുണ്ട്.
അപ്പം ഇനി എന്താ പറയുക, ഓരോ ഇല്ലാത്ത കാരണങ്ങൾ പറയുമ്പം ഭയങ്കര ഷോക്കാണ്. കൂടുതൽ എന്താ പറയേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇൻഷാല്ലാ എന്തെങ്കിലും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം എന്തില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ആദ്യം മുതൽ കേസ് കൊടുക്കാനും ഇതിനെ പറ്റിയിട്ട് മുന്നിലിറങ്ങിയത് ഞങ്ങളാണ്. അപ്പം അവരതിന് അന്ന് കൂട്ടു നിന്നില്ല, ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നില്ല. പിന്നെ ഞങ്ങളായി പോയ സമയത്താണ് അവർ മീഡിയക്കാരൻ എന്നോട് പറഞ്ഞത്, മീഡിയക്കാരെല്ലാം നീയാ കൊണ്ടുവരുന്ന, നീയാണ് ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുള്ളത്, ഞങ്ങൾ മോളെ മരിച്ചിട്ടെങ്കിലും നീ ഇതാക്കല്ല എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചതുകൊണ്ട് പിന്നെ ഞാനൊരു മീഡിയയിലും വന്നിട്ടില്ല, ഞാനൊരു ഇതിലും വന്നിട്ടില്ല. പിന്നെ തുടങ്ങി വെച്ചല്ല അവരാണ്, പിന്നെ അവരാണ് അവരായിട്ടുള്ള ഇതാക്കിയത്. പിന്നെ ഇതിങ്ങനെ പ്രശ്നം ഇങ്ങനെയൊക്കെ ആയി എന്ന് അറിഞ്ഞിട്ടും ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇതാക്കി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വരെ അവളെ മയ്യത്തിൻ്റെ മുകളിൽ ഒരു ഈച്ച ഇരുന്ന് അവരെ ഭയങ്കര വേദനയാണെന്നുള്ളത് എന്താ പറയുക, നമുക്ക് ഇസ്ലാം പ്രകാരം അറിയാം. എന്നിട്ടും എന്താ പറയുക, ഞാൻ പിന്നെ ഒന്നും എന്നോട് ഒരാൾ പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒന്നും അറിയില്ല. ഇത് അവരായി അവരെ ഇതായിട്ട് ഈ കാതറി ചെയ്യിപ്പിച്ച പരിപാടിയാണ്. അപ്പം ഞാൻ ആദ്യം പറയുമ്പോൾ ഇവന് പണത്തിൻ്റെ മാത്രം നോക്കി കളിച്ച്, അത് ആദ്യം ഇവർക്ക് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, ഇവളുടെ കുടുംബം മനഃപൂർവ്വം ഇവൻ്റെ ഭാഗത്ത് നിന്നതാണോ അല്ല ഒന്നും അറിയാണ്ട് നിന്നാണോ ഒന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ പിന്നെ മനസ്സിലായി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലായി മനസ്സിലായി വരുന്നുണ്ട്. അപ്പം ഇൻഷാല്ലാ ഇനി എന്താ പറയുക, ഇള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഈ കുറേ ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം. നീ ഒരു എന്താ പറയുക, എനിക്ക് എങ്ങനെ നിങ്ങളൊരു പറഞ്ഞ് സെറ്റ് ചെയ്യാമെന്ന് അറിയില്ല. നിങ്ങൾ എന്താ നിങ്ങൾ പറഞ്ഞിട്ടുള്ള റിപ്ലൈ, ഞാൻ നോർമലി കമൻറ്റ് വായിക്കാത്തൊരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക ഇപ്പോഴത്തെ കമൻറ്റ് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ നോർമലി വായിക്കലില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഈ അതേപോലെ തന്നെ വേറൊരു കാര്യം, ഇവർ ചാരിറ്റി നടത്തിയിട്ടില്ല, ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇവളെ ഫാമിലീൻ്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം കൊടുത്തിട്ട് സബ് ഇൻസ്പെയർ എന്ന് പറയുന്ന ഒരു പേജിൽ ആദ്യം ബാങ്ക് അക്കൗണ്ട് IFSC അങ്ങനത്തെ സംഭവങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ആദ്യം ചാരിറ്റി നടത്തേനി, ഇതിലേക്ക് സഹായിക്കാനുള്ള ആൾക്കാർ ഫണ്ട് അയക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്, എന്നിട്ട് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പരിപാടി നടത്തിയിട്ടേ ഇല്ല എന്നുള്ളത് അത് കണ്ടവർക്ക് അറിയായിരിക്കാം. കാരണം അന്ന് പിന്നെ ഈ വീഡിയോസ് അവൻ്റെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്, ആ കണ്ട ആൾക്കാർക്കെല്ലാം അറിയും ഈ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തത് അവർ കണ്ടിട്ടുണ്ടാവും. പിന്നെ അത് റിമൂവ് ചെയ്താണ്, എന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് വരെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് എന്തും പറയാമല്ലോ. പിന്നെ അതേപോലെ ഏതോ ഒരു ബംഗാളി പെണ്ണിൻ്റെ ഇതുവരെ എൻ്റെ തലക്കെട്ട് വെച്ചിട്ടുണ്ട്, എന്താ പറയുക അവിധ ബന്ധം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടില്ലാത്ത ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് എന്താ പറയുക അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുപോയിട്ട് ഇവർ ഇത് കൊണ്ടായതാണ് സംഭവം, അതൊക്കെ ഇല്ലാത്ത സംഭവങ്ങളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പ്രൂവ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല, ഇവരോട് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഞാൻ ഒരു പെണ്ണിയും കൊണ്ട് കാറിൽ പോയ വീഡിയോസ് നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ ആയിട്ട് പുറത്തിറക്കിയില്ല. അവളെയും കൊണ്ട് കാറിൽ എവിടെയോ പോയിട്ടുണ്ട്, ആ വീഡിയോ ഉറപ്പായിട്ടും വിചാരിച്ച ദുബൈയിൽ നിന്ന് കിട്ടും, അത് കൊണ്ടുവരാൻ ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു, ഇവർ കൊണ്ടുവന്നിട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞു. പിന്നെ എന്താ പറയുക ഇതിനുള്ള ശിക്ഷ, അതിപ്പം എന്താ പറയുക ബാച്ചാണെങ്കിലും ജംഷാദാണെങ്കിലും ഉറപ്പായിട്ട് ഇതിനുള്ള ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കുക ചെയ്യും. തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ ഞാൻ നേർന്ന വേദന എൻ്റെ പെണ്ണിൻ്റെ മേലിൽ എന്താണ് ആയിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയണം. അത് ആരാണെങ്കിലും ഞാൻ അതിൻ്റെ ബാക്കിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ പേരിൽ കേസ് കൊടുത്തത് അതിപ്പോൾ ഇങ്ങനത്തെ എല്ലാം ആയതുകൊണ്ട് അതിൻ്റെ ഒരു റിപ്ലൈയും ഞാൻ കൊടുത്ത കേസിൻ്റെ ഒന്നും ഒരു സംഭവം എനിക്ക് ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല അതൊന്ന്. അപ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് പോകുന്നിടത്തൊക്കെ ഇവൻ ഫണ്ട് കൊടുത്ത് ഡീൽ ചെയ്യാന്നുള്ളത് അതൊക്കെ. പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മുന്നിൽ തെളിയും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, വിശ്വാസമല്ല ഉറപ്പ് എനിക്കുണ്ട്, ഉറപ്പുണ്ട്. കാരണം ഇവർ ഒരുപാട് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുമ്പം അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. കാരണം എന്നെ നേരിട്ടറിയുന്നവർക്ക് എന്നെ അറിയുള്ളൂ, അല്ലാണ്ട് ഒരാൾക്ക് എന്നെ നേരിട്ടറിയില്ല. കാണുന്നവർ വിചാരിക്കുന്നുണ്ടോ അവൻ്റെ എന്താ പറയുക മനസ്സറിയാണ്ട് പുറം മാത്രം കണ്ടിട്ട് സംസാരിക്കുന്ന വ്യക്തികളുണ്ടാവും, അതെല്ലാം നേരിട്ടറിയുന്ന ആളെ ഒരിക്കലും അങ്ങനെ പറയുകയും ചെയ്യില്ല, എന്നെ അറിയുന്നവർ ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് എന്താ പറയുക എന്ത് പറഞ്ഞ ഇപ്പം തന്നെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ അറിയില്ല. നിങ്ങളിനി ഇൻഷാല്ലാ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആ കമൻറ്റിലൂടെ ഞാൻ റിപ്ലൈ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ദയവ് ചെയ്ത് ഇനിയും ഇപ്പം ഇനിയാന്ന് വരെ കഥറിൻ്റെ കുറച്ച് ടീം കാര്യങ്ങൾ എന്നെ തൂക്കിക്കൊന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്, അവൻ്റെ അറിയുന്ന ടീമുകൾ കാര്യങ്ങളൊക്കെ നീ തൂക്കിക്കൊന്ന അല്ലടാ അങ്ങനെ ഇങ്ങനെ അവൻ്റെ ഇപ്പോഴും വരെ എന്നെ വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ കാരണം പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ഇനി അറിയേണ്ട കാരണങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ.